ഡോക്ടർ ഇപ്പോൾ മിനിസ്റ്റർ സൂചിപ്പിച്ച പോലെ തന്നെ സുനാമി പോലെ ആയിരിക്കും ഈ കോവിഡ് ഒമിക്രോൺ വകഭേദത്തിന്റെ വ്യാപനം എന്നാണ് ലോകാരോഗ്യ സംഘടന തന്നെ സൂചിപ്പിക്കുന്നത്. വരും നാളുകളിൽ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ ഏത് തരത്തിലാണ് ബാധിക്കാൻ പോവുക? ഇതിന്റെ ഒരു പടരൽ, ഒമിക്രോണിന്റെ ഒരു പടരൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഡൽഹി മുംബൈ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പടരുന്നതും വെച്ചിട്ട് വളരെ പെട്ടെന്നാണ്. നമ്മൾ അവരുടെ എക്സ്പോണൻഷ്യൽ എന്ന് പറയുമല്ലോ, ഇപ്പൊ 10:1 10 ആണ്, 10:2 ആവുമ്പോ 100, 10:3 ആവുമ്പോ 1000, 1000, 10,000, പിന്നെ 100,000, 1,000,000, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതിൽ നിന്ന് ഗുരുതരാവസ്ഥ എത്ര കുറവാണെങ്കിൽ പോലും ആരോഗ്യ സംവിധാനങ്ങളെ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന തരത്തിലേക്ക് സംഖ്യകൾ വളരാനുള്ള ശേഷി ഒമിക്രോൺ ജനിതക വ്യതിയാനത്തിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ അവസരത്തിൽ ഇതിന്റെ എപ്പിഡമിയോളജി ഭാഗത്തു നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തില് ഒരുപാട് നല്ല കാര്യങ്ങൾ കോവിഡ് പ്രതിരോധത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനം ഗുരുതരാവസ്ഥയെ നിർണ്ണയിക്കാൻ കഴിയുന്ന വാക്സിനേഷന്റെ കവറേജ് ഏറ്റവും ഉയർന്ന നിലയിൽ, വളരെ അടുത്ത് 100% ഒറ്റ ഡോസും 80% രണ്ട് ഡോസും 18 വയസ്സിന് മുകളിലുള്ളവർ എടുത്തു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ അപ്പോൾ തന്നെ ഈ ഒരു ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ, ബ്രേക്ക് ത്രൂ എന്ന് നമ്മൾ പറയുമ്പോൾ വാക്സിൻ എടുത്താലും അസുഖം വരാനൊരു സാധ്യതയുണ്ട്, ഗുരുതരമാവില്ലായിരിക്കും, ഗുരുതരമാവുന്നവർ വളരെ കുറവാണ്. ആശുപത്രി അഡ്മിഷൻ നിരക്ക് ഡെൽറ്റയെ അപേക്ഷിച്ച് ഹസാർഡ് റേഷ്യോ പകുതിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആശുപത്രി 100 പേർക്ക് അസുഖം വന്നാൽ അല്ലെങ്കിൽ 10,000 പേർക്ക് അസുഖം വന്നാൽ എത്ര പേര് ആശുപത്രിയിൽ എത്തും എന്നുള്ളത് ഡെൽറ്റയേക്കാൾ വളരെ കുറവ് തന്നെയാണ്. നമ്മൾ വാക്സിനേഷൻ എടുത്തത് കൊണ്ടുള്ള ഒരു പ്രതിരോധവും സുരക്ഷയും നമ്മൾക്കുണ്ട്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. ആ നല്ല കാര്യങ്ങളോടൊപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ 10,000 പേർക്ക് പകരം അടുത്ത ദിവസം 100,000ത്തിലോട്ടും 10,000ത്തിലോട്ടും പോകാനുള്ള പടരൽ വേഗം ഒമിക്രോൺ ജനിതക വ്യതിയാനം എല്ലാ രാജ്യങ്ങളിലും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ സമ്മർദ്ദത്തിലാക്കാതിരിക്കാൻ പ്രതിരോധത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ പ്രതിരോധത്തിൽ ഏറ്റവും പ്രധാനം മാസ്ക് തന്നെയാണ്. മാസ്ക് എന്ന് നമ്മൾ പറയുമ്പോൾ N95 മാസ്ക് ഒമിക്രോണിന്റെ പടരലിനെതിരെ വളരെ ശക്തമായ പ്രതിരോധം ആണ് നൽകുന്നത് എന്ന് ധാരാളം ശാസ്ത്രീയമായ പഠനങ്ങളും വിവരങ്ങളും ഇപ്പോൾ നമുക്കുണ്ട്. ഇത്തരം അറിവുകൾ പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അപ്പൊ അതിന് ഇതിന്റെ ഒരു സാധ്യത, കാരണം ഈ ഒരു എപ്പിഡമിയോളജിക് ഒരു ഇന്റർപ്രിട്ടേഷൻ, ഈ ആർ വാല്യൂ ഒക്കെ പെട്ടെന്ന്, ആർ എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ ആർ വാല്യൂ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കിട്ടുക എന്നുള്ളതാണ്. 1 ന് മുകളിലാകുമ്പോൾ എപ്പിഡമിക്ക് നിയന്ത്രണ വിധേയമാകുന്നില്ല എന്നുള്ളതാണ് പൊതുവിൽ പൊതുജനാരോഗ്യത്തിൽ നമ്മൾ പറയുന്നത്. ഇത് ദിവസങ്ങൾക്കകം ഇത് 2, 3, 4, 5, 6, 7, 8 എന്നാകുക എന്നുള്ളതാണ്. ഇതിനു മുമ്പൊന്നും നമ്മൾ ആർ വാല്യൂ അത്രത്തോളം ഉയർന്ന തരത്തില് കോവിഡ് പാൻഡമിക് വന്നതിന് ശേഷം രാജ്യങ്ങളിൽ വന്നിട്ടില്ല.